വെൽക്കം ടു വേൾഡ് ഹബ് യൂട്യൂബ് ചാനൽ, ലോകം നിങ്ങളുടെ കൈക്കുമ്പിളിൽ. നമുക്കെല്ലാവർക്കും ചില സമയത്ത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരത്തില്ലേ? എങ്കിൽ അത്തരം ചില ചോദ്യങ്ങൾക്ക് ഉത്തരവുമായി വേൾഡ് ഹബ് യൂട്യൂബ് ചാനൽ നിങ്ങളുടെ മുന്നിലെത്തുന്നു. വൈ ചാവുകടലിന് ആ പേര് വന്നത് എന്തുകൊണ്ട്? ഇസ്രായേൽ ജോർദാൻ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഉപ്പുവെള്ള തടാകമാണ് ചാവുകടൽ അഥവാ ഡെഡ് സീ. സത്യത്തിൽ ചാവുകടൽ എന്ന പേര് തികച്ചും തെറ്റിദ്ധാരണാജനകമാണ്. ഒന്നാമതായി, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ അതൊരു കടലല്ല, മറിച്ച് വിശാലമായ ഒരു തടാകമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഗാഢമായ ഉപ്പുവെള്ളം അടങ്ങിയിട്ടുള്ള തടാകമാണ് ഡെഡ് സീ. സാധാരണ കടൽ വെള്ളത്തേക്കാൾ 7 മടങ്ങ് ഉപ്പും മറ്റു ലവണങ്ങളും ചാവുകടലിലെ ജലത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ഉപ്പിൻ്റെയും ലവണങ്ങളുടെയും സാന്ദ്രത കൂടുതൽ നിമിത്തം മത്സ്യങ്ങൾക്കോ മറ്റ് സാധാരണ ഇനം കടൽ ജീവികൾക്കോ അതിൽ ജീവിക്കാൻ പറ്റുന്നില്ല. ഇക്കാരണത്താലാണ് ചാവുകടൽ എന്ന പേര് ഡെഡ് സീക്ക് ഉണ്ടായത്. എന്നാൽ ഇവിടെയും പേര് സൃഷ്ടിക്കുന്ന ഒരു കുഴപ്പമുണ്ട്. ചാവുകടൽ എന്ന പേര് കേൾക്കുമ്പോൾ യാതൊരുവിധ ജീവികളും ഇല്ലാത്ത കടൽ എന്നാണ് നാം ധരിക്കുക. എങ്കിൽ ആ ധാരണ തെറ്റാണ്. ഉപ്പു ഭക്ഷണമായി ജീവിക്കുന്ന പലവിധ സൂക്ഷ്മജീവികളും ചാവുകടലിൽ സസുഖം വാരുന്നുണ്ട്. സൂര്യപ്രകാശം ഉപയോഗിച്ച് സസ്യങ്ങളിലേതിന് സമാനമായ രീതിയിൽ ഭക്ഷണം കഴിക്കുന്നവയാണ് ഈ ചെറു ജീവികൾ. ചാവുകടലിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം എന്നിവ വൻതോതിൽ അടങ്ങിയിട്ടുണ്ട്. നിരവധി രാസവള വ്യവസായശാലകൾ ഇത് ഉപയോഗപ്പെടുത്തുന്നു. ചാവുകടലിന് ആ പേര് വന്നത് എന്തുകൊണ്ടെന്നും ആ പേരും യാഥാർത്ഥ്യവും തമ്മിലുള്ള പൊരുത്തക്കേട് എന്തെന്നും നിങ്ങൾക്ക് വ്യക്തമായില്ലേ? ഇനിയും ഇതുപോലത്തെ അറിവ് നിങ്ങളുടെ മുമ്പിലെത്താൻ വേൾഡ് ഹബ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി അടുത്ത എപ്പിസോഡ് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.